നമസ്കാരം ഡ്രോപ്പ് ചേഞ്ചിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അച്ചീവ്മെൻ്റ് ടെസ്റ്റ് നോക്കി അത് നല്ലോണം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് പഠിക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും ഓക്കെ അപ്പോൾ ഡയഗ്നോസിസ് എന്ന് പറയുന്ന വാക്ക് മെഡിക്കൽ പ്രൊഫഷനിലാണ് ഉപയോഗിക്കാറുള്ളത് രോഗനിർണയം രോഗിക്ക് എന്ത് അസുഖമാണെന്നുള്ളത് ഡോക്ടർ മനസ്സിലാക്കുന്ന ആ പ്രോസസ്സിനെയാണ് ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്നത് ലേണിങ്ങിന് എന്താണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അപ്പോൾ കുട്ടികൾക്കും ഇതേ കണക്കിന് പഠിക്കാനായിട്ടുള്ള ഡിഫിക്കൽറ്റീസ് ഉണ്ടായിരിക്കും ഇതിനെ കണ്ടുപിടിക്കുന്ന ഒരവസ്ഥയാണ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഡോക്ടറെ പോലെ ടീച്ചർ എന്ത് ചെയ്യുന്നു കുട്ടിയുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ എങ്ങനെയാണ് ഏത് ഏരിയയാണ് ആണ് കുട്ടി പഠിക്കാനായിട്ട് മോശം ഏതിലാണ് അവന് നല്ലോണം കഴിയുന്നത് അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ എങ്ങനെ മാറ്റാം അതിൻ്റെ റെമഡിയിൽ ടീച്ചിങ് മതിയായിരിക്കും അല്ലേ ടീച്ചിങ്ങിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ നല്ലതായിരിക്കും നമുക്കറിയാമല്ലോ കുട്ടികൾ എപ്പോഴും പഠിക്കുന്നത് ഒരേപോലെയല്ല ഒരു ക്ലാസ്സിലാണെങ്കിൽ നല്ലോണം പഠിക്കുന്ന കുട്ടികളും കാണും തീരെ മോശം ആയിട്ടുള്ള കുട്ടികളും കാണും അപ്പോൾ അവരെ ഒരിക്കലും ഒരു ടീച്ചറിന് ഒഴിവാക്കാൻ പറ്റില്ല അവർക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരുത്താൻ പറ്റിയതൊരു ടീച്ചറിൻ്റെ ബെനഫിറ്റ് തന്നെയാണ് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കണം അതിനെ ടീച്ചറിനെ സഹായിക്കുന്ന ഒരു ടെസ്റ്റാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തു തുടങ്ങി അതായത് ഒരു ഒരു ക്ലാസ്സിൽ ക്ലാസ് എടുത്ത് തുടങ്ങുന്ന സമയത്താണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കൂടുതലും നടത്താറുള്ളത് കുട്ടികളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്താണെന്ന് അപ്പം തന്നെ ഒരു ടീച്ചറിനെ മനസ്സിലാക്കാനായിട്ട് പറ്റണം കാരണം തുടക്കത്തിൽ തന്നെ കുട്ടികളുടെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ഒരു ടീച്ചറിന് മനസ്സിലാക്കാൻ പറ്റുക കുട്ടിക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിച്ച് തുടങ്ങുന്ന സമയത്താണ് ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റൊക്കെ നടത്തേണ്ടത് കുട്ടികൾക്ക് എന്തെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടോ ഏത് പോർഷനാണ് കുട്ടികൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത് അതിന് എന്തെങ്കിലും ആ ഡെഫിഷ്യൻസിയൊക്കെ എങ്ങനെ ഒരു ടീച്ചറിന് മാറ്റാനായിട്ട് കഴിയും ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ നടത്തുന്നത് കുട്ടികളുടെ സ്ട്രെങ്ത് എവിടെയൊക്കെയാണ് വീക്ക്നെസ് എവിടെയാണ് ആ സബ്ജക്റ്റ് അവന് പ്രശ്നമല്ല അവന് പ്രശ്നം കണക്കാണ് അപ്പോൾ അതെങ്ങനെ മാറ്റാം അപ്പോൾ അത് ആ രീതിയിൽ കുട്ടികളുടെ പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് സഹായിക്കുന്നത് പിന്നെ അത് മാത്രമല്ല എന്ത് ടൈപ്പ് ലേണിംഗ് ആണ് ടു അസർട്ടൺ വാട്ട് ലേണിംഗ് സ്റ്റിൽ നീഡ് ടു ടേക്ക് പ്ലേസ് അപ്പോൾ എന്ത് ടൈപ്പ് ലേണിംഗ് ആണ് കുട്ടിക്ക് വേണ്ടത് അപ്പോൾ റെമഡിയൽ ടീച്ചിങ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ടീച്ചിങ് മെത്തേഡ്സ് മാറ്റിയാലേ ടീച്ചിങ് സ്ട്രാറ്റജി മാറ്റിയാലേ കുറച്ചുകൂടി കുട്ടികൾക്ക് റിസൾട്ട് വരാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ ടീച്ചറിനെ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ടീച്ചറിനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ പെഡഗോജിയിലും മെത്തഡോളജിയിലും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു അസസ്മെൻറ്റ് ടൂളാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ പ്രെപ്പറേഷൻ്റെ സ്റ്റേജാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അഞ്ച് സ്റ്റേജുണ്ട് അച്ചീവ്മെൻ്റ് ടെസ്റ്റിന് എത്രയായിരുന്നു ആറ് സ്റ്റേജ് ആയിരുന്നു ഇവിടെ അഞ്ച് സ്റ്റേജ് ആണുള്ളത് ഇതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്ലാനിങ് ദെൻ സെക്കൻഡ് റൈറ്റിംഗ് ഐറ്റം തേർഡ് ഇസ് അസംബ്ലിങ് ടെസ്റ്റ് ആൻഡ് ഫോർത്ത് ഗിവിങ് ഡിറക്ഷൻ ആൻഡ് പെപ്പേറിംഗ് സ്കോളിംഗ് കീ ആൻഡ് ദെൻ വി ഹാവ് ടു റിവ്യൂ ദ ടെക്സ്റ്റ് അത് റിവ്യൂ ചെയ്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്ലാനിങ് ചെയ്യണം ഇപ്പം ഇതൊരു സൈക്കിൾ ആയിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആദ്യം നമ്മൾ പറഞ്ഞത് പ്ലാനിങ് ആണ് പ്ലാനിങ് എന്താണെന്ന് നമുക്ക് കാണാം ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ആദ്യത്തെ പടിയാണ് പ്ലാനിങ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ തീരുമാനിക്കണം ഒരു ക്വസ്റ്റൻ പേപ്പറ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ഡിഫിക്കൽറ്റ് ആയിട്ട് വരാനായിട്ടുള്ള ഡ സബ്ജെക്ട് ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം അപ്പോൾ അങ്ങനെ അവർ തെറ്റിക്കാൻ സാധ്യതയായിട്ടുള്ള പോയിന്റ്സ് അത് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തതിനെ ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം പിന്നെ എന്താണ് ആ ഏരിയാസൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യണം ഈ ഹാവ് ടു ഫർദർ ഡിവൈഡഡ് ഇൻ ടു സിമ്പിൾ ടീച്ചിങ് പോയിന്റ് ആൻഡ് ടെസ്റ്റ് ഐറ്റം മേ കൺസ്ട്രക്റ്റഡ് ഫോർ ഈച്ച് പോയിന്റ് ഇപ്പോൾ നമ്മൾ ഓരോ നമ്മളതിനെ കണ്ടൻറ്റ് അനാലിസിസ് എന്ന് പറയും അല്ലേ ഓരോ ചാപ്റ്റേഴ്സ് എടുത്തിന് അതിന് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് അതിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയാസ് മാത്രം എടുത്ത് കൺസ്ട്രക്ട് ചെയ്യുക ഇപ്പോൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ലേണിംഗ് പോയിൻ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നൊന്നും ഇവിടെ ഒരു നിർബന്ധമില്ല നമുക്ക് തന്നിരിക്കുന്ന പോർഷനിൽ കൂടുതലും വെയ്റ്റേജ് കൊടുത്തിരിക്കുന്ന ഏരിയാസ് വേറെ ആയിരിക്കും അതൊന്നും വേണമെന്നില്ല കുട്ടികൾക്ക് തെറ്റിക്കാൻ സാധ്യത അല്ലെങ്കിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയ തന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ ഇടാനായിട്ട് ശ്രമിക്കേണ്ടതാണ് അതാണ് പ്ലാനിങ് ചെയ്യേണ്ടത് ഇനി റൈറ്റിംഗ് ഓഫ് ഐറ്റംസ് നമ്മൾ അച്ചീവ്മെൻ്റ് ടെസ്റ്റ് കണ്ടതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഷോർട്ട് ആൻസറുണ്ട് എസ് എ ഉണ്ട് ഒബ്ജക്റ്റീവ് ഉണ്ട് എല്ലാത്തിനും ഒരു വെയ്റ്റേജ് കൊടുക്കുക ക്വസ്റ്റ്യൻസ് ഇടുന്ന സമയത്ത് ആവറേജ് കുട്ടികൾക്കും ബിലോ ആവറേജ് കുട്ടികൾക്കും അതേപോലെ തന്നെ കുട്ടികളുടെ വീക്ക്നെസ് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലേണിംഗ് പോയിന്റും കൂടുതൽ ഊന്നൽ കൊടുത്ത് തന്നെ ഇവിടെ പ്രിപ്പയർ ചെയ്യണം അച്ചീവ്മെൻ്റ് ടെസ്റ്റിൽ ആ ആവശ്യമില്ല പക്ഷേ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ അങ്ങനെ വേണം ചെയ്യാൻ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം ഡംപ് ചെയ്യണം അതായത് പല രീതിയിൽ അതായത് കുറച്ച് സിമ്പിൾ ടു കോംപ്ലെക്സ് ആ രീതിയിലൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടതാണ് എല്ലാം അങ്ങ് ഡിഫിക്കൽട്ട് ആവാനും പാടില്ല എല്ലാം ഈസി ആവാനും പാടില്ല ഒരുപാട് ഈസിയായ കുട്ടികളുടെ വീക്ക്നെസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇനി നമ്മൾ എന്ത് ചെയ്യണം ഏതാണ്ട് ഒരു രീതിയിൽ നമ്മൾ ഐറ്റംസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ അല്ലെ റൈറ്റിംഗിൻ്റെ ഐറ്റംസിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ജനറൽ ഇപ്പം ആവറേജ് കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്നത് ആ ഈസി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡിഫിക്കൽ ക്വസ്റ്റ്യൻ അതൊക്കെ നമ്മൾ ലേണിംഗ് പോയിൻ്റ്സ് അല്ലെങ്കിൽ കുട്ടികളെ തെറ്റിക്കാൻ സാധ്യതയായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തു സിമ്പിൾ ടു കോംപ്ലെക്സ് രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്തു എല്ലാം ഉണ്ട് ടീച്ചർ അത് ഐറ്റംസ് ഒക്കെ എഴുതി കഴിഞ്ഞു ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലൂ പ്രിൻ്റ് പ്രിപ്പയർ ചെയ്യണം നമ്മൾ നേരത്തെ ബ്ലൂ പ്രിൻ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് കണ്ടല്ലോ അപ്പോൾ അതാണ് അസംബ്ലിങ് ദ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലൂ പ്രിൻറ്റിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അസംബിൾ ചെയ്യണം പിന്നെ ടൈം സ്പെസിഫൈ ചെയ്യണം കുട്ടികൾക്ക് ഈ ക്വസ്റ്റിൻ എഴുതി തീർക്കാൻ പറ്റുന്ന ടൈം ആയിരിക്കണം അല്ലാതെ ഒരു റിജിറ്റ് ഒന്നും കൊടുക്കരുത് നമ്മളിപ്പം ക്ലാസ്സിലെ ഒരു ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഇത്ര സമയത്തിനുള്ളിൽ തരണം എന്നൊന്നുമില്ലല്ലോ കുട്ടികൾക്ക് എഴുതാനുള്ള സമയം നമ്മളവിടെ കൊടുക്കണം പിന്നെ എന്താണ് ഡയറക്ഷൻ കൊടുക്കണം ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ട് എഴുതണം സ്കോറിങ് കൊടുക്കണം അതായത് എങ്ങനെയാണ് കുട്ടികളത് എഴുതേണ്ടത് സെൻറ്റൻസിലാണോ രണ്ട് രണ്ട് പാരഗ്രാഫിലാണോ അല്ലെങ്കിൽ എസ് എ ടൈപ്പ് ആണോ ലോങ്ങ് എസ് എ ആണോ അതൊക്കെയാണ് ഡിറക്ഷൻ കൊടുക്കുക എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ മാർക്കും സ്പെസിഫൈ ചെയ്യണം റിവ്യൂവിങ് ദ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ബ്ലൂ പ്രിൻ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു ഇനി അതൊന്നും കൂടെ ഒന്ന് വായിച്ച് നോക്കാം ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും മാറിപ്പോയിട്ടുണ്ടോ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഫ്യൂച്ചറിലും ഈ ക്വസ്റ്റ്യൻ റെഫർ ചെയ്യാൻ പറ്റണം പ്രീവിയസ് ഒരു ക്വസ്റ്റിൻ പേപ്പർ ഒക്കെ നമ്മളെടുത്ത് നോക്കാറില്ലേ അപ്പോൾ അതും കൂടെ മനസ്സിൽ കണ്ടിട്ട് വേണം അത് റിവ്യൂ ചെയ്യാൻ ഒരു തെറ്റും വരാത്ത രീതിയിൽ റിവ്യൂ ചെയ്യുക ഇനി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് കുട്ടികളുടെ ലേണിംഗ് പ്രോബ്ലംസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം പിന്നെ ആയിട്ട് കണ്ടൻറ്റ് അനാലിസിസ് എടുത്തിരിക്കണം ലേണിംഗ് പോയിൻ്റ്സ് എല്ലാം സ്പെസിഫൈ ചെയ്ത് ലിസ്റ്റ് ചെയ്യണം എന്നിട്ട് ഈ ലേണിംഗ് പോയിൻ്റ്സിനെ ലോജിക്കലി അറേഞ്ച് ചെയ്യണം പിന്നെ നമ്മൾ എന്ത് എഴുതണം ലേണിംഗ് പോയിന്റ്സ് എഴുതിയിട്ട് അതിനെ ക്ലബ്ബ് ചെയ്തെടുക്കണം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം സ്കോറിംഗ് കീ കൊടുക്കണം അതിനുശേഷം ടൈം എത്ര വേണം എന്നുള്ളത് സെറ്റ് ചെയ്യണം ലാസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ടെസ്റ്റ് അതെല്ലാം ഒന്ന് റിവ്യൂ ചെയ്തിട്ട് ഈ ടെസ്റ്റ് കുട്ടികളുടെ അടുത്ത് കൊടുത്ത് അവരെഴുതി മേടിച്ച് നമ്മളതിനെ ബാക്കി പ്രൊസീജിയേഴ്സ് ഇതാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുക അല്ലെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യുക അതൊക്കെയാണ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ എന്തിനാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുന്നതെന്ന് വെച്ചാൽ ക്ലാസ് ടീച്ചിങ്ങിന് വേണ്ടി ഇൻഡ് എന്താ പറയുക ട്യൂട്ടോറിയൽ ടീച്ചിങ്ങിന് വേണ്ടി ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം അതായത് കുട്ടികൾക്ക് എന്തെങ്കിലും ലേണിംഗ് പോയിന്റ്സ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലേണിംഗ് ഡിഫിക്കൽറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ റെമഡിയൽ ടീച്ചിങ് കൊടുക്കുക തീ പഠിക്കാൻ തീരെ മോശമാണെങ്കിൽ കുട്ടികൾക്ക് പ്രൈവറ്റായിട്ട് ട്യൂഷൻ കൊടുക്കാം ട്യൂട്ടോറിയൽ ടീച്ചിങ് എക്സ്ട്രാ ക്ലാസ് കൊടുക്കാം ഇനി നമുക്ക് ഇൻസ്ട്രക്ഷണൽ ലേണിംഗ് മാറ്റാം ഗ്രൂപ്പ് ട്യൂട്ടോറിയൽ ടീച്ചിങ് എന്നൊക്കെ പറഞ്ഞാൽ അതിനെ മാറ്റാം ഒരുപാട് വീക്കായിട്ടുള്ള കുട്ടികൾക്ക് മാത്രം ട്യൂട്ടോറിയൽ ടോലി ക്ലാസ്സസ് പോലെ പ്രൊവൈഡ് ചെയ്യാം ഇൻഫോർമൽ ടീച്ചിങ് കൊടുക്കുക ഒരുപാട് സ്ട്രിക്റ്റായിട്ട് ഒരുപാട് റെസ്ട്രിക്റ്റഡ് ആയിട്ടൊന്നും കുട്ടികൾക്ക് ക്ലാസ് എടുക്കാതെ വളരെ ഫ്രണ്ട്ലി റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറ് പഠിപ്പിച്ച് നോക്കാം ഇതൊക്കെയാണ് റെമഡിയൽ ടീച്ചിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ കുട്ടികളുടെ ലേണിംഗ് പെർഫോമൻസിനെ അനലൈസ് ചെയ്ത് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളെ സഹായിക്കുന്നു പിന്നെ എന്താന്ന് വെച്ചാൽ ഡിഫിക്കൽറ്റി ഇൻ ഐഡൻറ്റിഫയിങ് വെതർ എ ലേണർ മാസ്റ്റർ ദ പ്രസൻറ്റ് പെർഫെക്റ്റ് ഓർ പാസ്റ്റ് പെർഫെക്റ്റ് ഡിസ്റ്റിങ്ഷൻ പക്ഷേ നമ്മളിപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ഒരു ക്വസ്റ്റൻ ആയിരിക്കും ചോദിക്കുന്നത് പക്ഷെ അത് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് പാസ്റ്റ് ടെൻസ് അറിയോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റില്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് ഇപ്പോൾ കുട്ടികളുടെ എന്താ പറയുക വീക്ക്നസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി സ്ട്രെങ്ത് മനസ്സിലാക്കാൻ പറ്റി പക്ഷേ ഒരു കുട്ടിയെ മുഴുവൻ അറിയാനായിട്ടൊരു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് സഹായിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ കുട്ടികൾക്ക് എത്രത്തോളം ആ കോൺസെപ്റ്റ് മനസ്സിലായി അത് അതിനേത് നടത്തണം അതിന് അച്ചീവ്മെൻ്റ് ടെസ്റ്റാണ് നടത്തേണ്ടത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിലെ കുട്ടികളുടെ സ്ട്രെങ്ത്തും വീക്ക്നസും മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആ സബ്ജക്ട് ഏരിയയിൽ അവർക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റിയെന്നൊന്നും നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ നോക്കുന്നില്ല അതാണ് ഇതിൻ്റെ ഒരു ഡിസ് അഡ്വാൻറ്റേജ് ഇത്രയേ ഉള്ളൂ നിങ്ങൾ പഠിക്കുക ഇവിടെ ഈ രണ്ട് കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് അതിൻ്റെ ആ ഒരു സ്റ്റേജ് ഇല്ലേ ആ സ്റ്റേജാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ് പ്ലാനിങ് റൈറ്റിംഗ് ഐറ്റംസ് അസംബ്ലിങ് ടെസ്റ്റ് പ്രൊവൈഡിങ് ഡിറക്ഷൻ പ്രിപ്പറേഷൻ ഓഫ് സ്കോറിങ് ഈ റിവ്യൂഇ ടെസ്റ്റ് ഈ സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യണം ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കേണ്ടത് എന്നുള്ളത് ഒന്ന് ഡിഫിക്കൽ ഏരിയ ഏതൊക്കെയാണ് കുട്ടികളെ തെറ്റിക്കാൻ സാധ്യത ഏതാണ് അതൊക്കെ നമ്മളൊന്ന് ക്വസ്റ്റിൻ എഴുതുന്നതിന് മുമ്പ് ഒന്ന് പ്രിപ്പയർ ചെയ്യണം എന്നിട്ട് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ മറ്റേ ടൈപ്പ് എല്ലാം ഒന്ന് എഴുതി വയ്ക്കുക എന്ത് ചെയ്യണം ഇതിനെല്ലാം കൂടെ ഒന്ന് ക്ലബ് ചെയ്തെടുക്കണം സിമ്പിൾ ടു കോംപ്ലെക്സ് ആയിട്ട് ലോജിക്കലി അറേഞ്ച് ചെയ്യണം എന്നിട്ട് നമ്മളൊരു ബ്ലൂ പ്രിൻറ്റ് പ്രിപ്പയർ ചെയ്ത് റിജിഡ് ആയിട്ടുള്ള ടൈം ഒന്നും കൊടുക്കാതെ അതിനെ മാറ്റുക എന്നിട്ട് ഡിറക്ഷൻ കൊടുക്കുക ഏതൊക്കെ ക്വസ്റ്റ്യൻ എത്ര മാർക്കാണ് എങ്ങനെയാണ് എഴുതേണ്ടത് റിവ്യൂവിനകത്ത് ചെയ്യേണ്ടത് അത് പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നതിന് മുന്നേ ഒന്നും കൂടി എടുത്ത് ചെക്ക് ചെയ്യണം അതിൽ തെറ്റുകളൊന്നും വരാൻ പാടില്ല പിന്നെ കൺസ്ട്രക്ഷൻ ഓഫ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ നമ്മൾ പറഞ്ഞ പോയിൻറ്റ്സ് മാത്രം ലിസ്റ്റ് ചെയ്ത് ഇവിടെ കൊടുത്തിരിക്കുകയാണ് ഇവിടെ പ്രോബ്ലം ഏരിയാസ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ നമ്മൾ കോണ്ടൻറ്റ് അനാലിസിസ് ചെയ്യുന്നുണ്ട് എല്ലാ ലേണിംഗ് പോയിന്റ്സിനെ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് അതിനെ ലോജിക്കലി അറേഞ്ച് ചെയ്യുന്നു ലേണിംഗ് പോയിൻസ് അനുസരിച്ച് ടെസ്റ്റ് ഐറ്റംസ് റൈറ്റ് ചെയ്യുന്നു എന്നിട്ട് അതിനെ ക്ലബ് ചെയ്യുന്നു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നു ലാസ്റ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ടൈം കൊടുത്ത് അതിനെ റിവ്യൂ ചെയ്തെടുത്ത് പ്രിൻറ് ചെയ്യാൻ കൊടുക്കുന്നു ഈ കാര്യങ്ങൾ ഇതിലുള്ള പോയിൻ്റ്സും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങളുടെ ആൻസറിൽ അല്ലെങ്കിൽ ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതും കൂടി ഒന്ന് ഇത് മാത്രം എഴുതിയാലും മതിയായിരിക്കും അപ്പോൾ ഇതാണ് ഈ ഒരു പോയിൻറ്സ് ആണ് നിങ്ങൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ ശ്രദ്ധിക്കേണ്ടത് താങ്ക്